ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ പറക്കുവാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ പറക്കണമെന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യാനാ അല്ലേ? ഐസ്ലൻഡ് എന്ന രാജ്യം വളരെ ടഫായ ഒരു പ്രദേശമാണെന്ന് നമുക്കേവർക്കും അറിയാം. കാരണം അവിടെ ചുഴലിക്കാറ്റുകൾ വീശുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള അവിടെ പലപ്പോഴും ചുഴലിക്കാറ്റുകൾ വീശാറുള്ളത് അഗ്നിപർവ്വതങ്ങൾക്ക് മുകളിലൂടെയാണ്. ഭയമെന്ന വാക്കിനെ പോലും ഭയപ്പെടുത്തിയ രണ്ട് ധീരന്മാരെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് ആഹാരം കഴിക്കാൻ എത്തുന്ന നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഒരു ആഹാരമായി മാറുന്നതും കാണുവാൻ സാധിക്കുന്നതാണ്. തടി വെട്ടുന്നതിൽ പോലും ഒരു കലയുണ്ടെന്ന് കാണിച്ചു തന്നവൻ. ജീവൻ പണയം വെച്ച് ലൈക്കുകൾക്കും ഷെയറുകൾക്കും പിന്നാലെ ഓടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാ അങ്ങനെയുള്ള ഒരാളാണ് ഈ കാണുന്നത്. അടുത്തതായിട്ട് നിങ്ങളിവിടെ കാണുവാൻ പോകുന്നത് വളരെ അപൂർവേനം കാറുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം ലൈറ്റിനെയാണ്. ഇതുപോലൊരു മെക്കാനിസം നിങ്ങൾ ഇതിനു മുമ്പ് കാണാൻ ഒരു ചാൻസും ഇല്ല. വീടുകളിലെയും റെസ്റ്റോറൻറ്റുകളിലെയും ഒക്കെ ഒരുപാട് സ്വിമ്മിംഗ് പൂളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു സ്വിമ്മിംഗ് പൂള് അതിവിടെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. നിങ്ങൾ ഒരിക്കൽ പോലും കാണുവാനേ ഇടയില്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയത്തെയാണ് ദാ ഈ കാണുന്നത്. തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ നിയന്ത്രണത്തെ വരുതിയിലാക്കുന്ന അല്ലെങ്കിൽ അക്വാപ്ലേനിംഗിൽ നിന്ന് കൺട്രോൾ ആക്കുന്ന സ്പീഡ് ബോട്ട് ഡ്രൈവർ, ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലക്കോ അതോ കഴിവോ? ഹെയർസ്റ്റൈലുകൾ പലതരമാണ്. അതിലൊരു ഹെയർസ്റ്റൈലും അതിൻ്റെ അഡ്വാൻറ്റേജുമാണ് നിങ്ങളീ കാണുന്നത്. ഇനി നമുക്കൊരു മെക്കാനിക് ഹണ്ടിങ് കണ്ടാലോ? പുള്ളിയെ കണ്ടിട്ട് വനത്തിന്റെ തേർഡ് പാർട്ടിലേക്ക് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഈ വ്യൂവിൽ നിന്ന് ഇതൊരു മോശമായ സൺസെറ്റായി തോന്നുമെങ്കിലും ദാ ഇങ്ങോട്ടേക്കൊന്ന് നോക്കിയേ. ആരെയും അമ്പരപ്പിക്കുന്ന, കാഴ്ചയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു സൺസെറ്റായി നമുക്കിവിടെ നിന്നും ഇതിനെ കാണാൻ സാധിക്കും. ഇന്തോനേഷ്യയിലെ ഒരു നദിയുടെ അവസ്ഥയാണ് ഈൽ മത്സ്യങ്ങളുടെ സൈര്യവികാര കേന്ദ്രം. ഈ നദിയിലേക്ക് ആരും തന്നെ കുളിക്കാനോ നീന്തുവാനോ ഇറങ്ങാറില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും അദ്ദേഹം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.